ശ്രീരാമദേവനേവ മരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൽ നായകക്കല്ലേ, ശ്രീരാമപാദ ഭക്ത പ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നോ നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പര ബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. തത്സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നോ തത്സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടുകൂടെ എഴുന്നള്ളിയ കാലം ക്രൂതയായെടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബന്ധമോദേന പുക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിലി രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോ രഹല്യാശാപവും തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം ബുക്കു മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൾപൂക്കുതടുത്തൊരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻ പോടത് അയോധ്യയും പൊക്കു. ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതാനുമഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവു കൈകേയും മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വിത്രാരിപുരം പൊക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടു ദഗക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പുക്ക കാലത്തു വിരാധനെ കണ്ടിച്ചു കുമ്പോൾ ഭവനാവഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്തിയേ രക്ഷോ വംശത്തെയൊടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരീ ശൂർപ്പണഖ ലക്ഷ്മണനവളുടെ നാസികാഛേദവും ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി
വന്നിതു 14,000 പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപണക പോയി രാവണനോടു ചൊന്നാൽ, മായയാ പൊന്മാനായി വന്നൊരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാ മാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേക്ഷം പൂണ്ട കബന്ധരൻ തന്നെ കൊന്നു. മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു. മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പുക്കിതു പങ്കാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പോതെന്നന്യോന്യം സഖ്യം ചെയ്തു മിത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണാജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്ര മാതൃവൃത്താദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാന്തശാസ്യനെ ശസ്ത്രേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ നിന്ന് അഭിഷേകം ചെയ്തു പാപഗന്ധങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടു മനുവാദം കൈക്കൊണ്ട അയോധ്യയാം രാജത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളീടിനാൻ ജഗന്നായകൻ യാജ്ഞനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായൂജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായ ദേവിയാമിന്നെ കൊണ്ടു ചെയ്യിപ്പിച്ചു നൂനം. രാമവാ രാമനാഞ്ജകൾ ഗുരു നിർഗുണൻ ജഗദപി രാമനവ്യയനേകനാനന്ദനാത്മരാമ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വദ്ഭൃംഗ രാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിക്കുന്നതും കിഞ്ചൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനായൊരു വസ്തു ചെയ്കയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമഹിനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു നാനെന്നു വിശ്വസിക്കുന്നു. തന്മായാ ഗുണങ്ങളെ താനനുസരിക്കയാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനാതത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ചുളവാച പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവരികടോ തേജോരൂപിണിയാകുമെന്നുടെ മായ തങ്ങൾ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കവിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലുമതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മവാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെയറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനി പദമറിയുമ്പോൾ മൽഭാവം
സംശയമേതും മൽഭക്തി വിമുഖന്മാ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിപ്പിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടു സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മൽഭക്തിഹീനന്മാരായി മീ വീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതടോ. പരമമുപദേശമില്ലിതിന്മിതേയുന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമ്യമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാ ശ്രീരാമ പ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാവഹരം ഹൃദ്യമാനാന്തോദയം സർവവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ട നാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ലനാദേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാക്കിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാവി മാതൃകാതൻ പിതൃക്കാതൻ ബ്രഹ്മഹാന്ത യോഗി വൃന്ദാവകാരി സുവർണസ്തേ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകള ആമോദപൂർവം പൂജനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലു മലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇത്തരം മഹാദേവനരുൾ ചെയ്തതു കേട്ടു തിങ്ങിയിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. മംഗളാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വരാദയാനിതേ പന്നകവിഭൂഷണ ജ്ഞാനനുഗ്രഹീതനായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നീനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമേ എക്കെ നിന്നീ അനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം തന്മുഖോത്കളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരുതെന്നുള്ളതില്ലയല്ലോ. നിർണയമതു മൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തേതുമേ മതിയല്ല. സാക്ഷാ ശ്രീ നാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിങ്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർക്കർത്തമുണ്ടായി വരാ കൃമണന്മാർക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാ. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടേണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. വേദാവുശത കോടി ഗ്രന്ഥവിസ്താരം പുര വേദസംഹിതമൊരുൾ ചെയ്തിതു രാമായണം വാത്മീകി പുനരിരുപത്തിനാലായിരമായി നാൽമുഖൻ നിയോഗത്താൽ മാനുഷമുക്താർത്ഥമായി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മരാമായണമെന്ന പേരിതിന്നിത അധ്യായനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃതി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം.
ഭക്തിയും വർദ്ധിച്ചിടും, മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. ഹരേ രാമ രാമ രാമ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ശിവൻ ചെയ്യുന്ന കഥാകഥനം. പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം വാരേണ സംതപ്തയാം ഭൂമിദേവി. ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിതാവിനോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു. വേദനം ചെയ്ത എന്നീ മറ്റൊരു കഴിവില്ല സോൽഭവനേവം ചിന്തിച്ചു ദേവന്മാരോട് ആരൂഢഗീതം തമ്മിൽ കൂട്ടിക്കൊണ്ടങ്ങു പോയി. ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനി മാരോടും കൂടി സ്തുതിച്ചീടിനാൻ ഭക്തിയോ. ഭാവനയോടുകൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴി പോലെ. അന്നേരമൊരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു. പത്മലോചനനായ പത്മനാഭനേ മോദായ്, മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവദ്രൂപം മനോഹരം ചന്ദ്രികാമന്ദസ്മിതം സുന്ദരാനനപൂർണം ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹര മന്ദിരവക്ഷസ്ഥലം പന്ത്യമാനന്ദോദയം വത്സലാജ്ഞാലവത്സം പാദപങ്കജഭക്ത വത്സലം സമസ്തലോകോത്സവം സൽസേവിതം. വത്സലം സമസ്തലോകോത്സവം സൽസേവിതം. മേരു സന്നിഭ കിരീടോദ്യ കുണ്ഡലമുക്ത ഹാരകേയൂരാംഗദ കടക കടിസൂത്ര വലയാംഗുലീയ കാദ്യാഖില വിഭൂഷണ കലിതകളേവരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപാദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാത്കാൺമാതിന്നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ. സകല ജഗൽപതേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാനന്ദമൃതദ്വയമേകും നിത്യവും നമോസ്തുതേ. കരുണാജലനിധേ
നിശ്ശക്തി സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും നിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരുനാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ വവൽ പാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദന്തമന്തികേ കാണായി വന്നതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടൊരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സലാ പോറ്റി സംസാരമയ പരിതപ്ത മാനസന്മാരാം പുംസാം തൊൽഭക്തിയൊഴിഞ്ഞില്ല പേഷജമിതും മരണമൂർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിതേ പെരുകേ വളരുന്നു. മരണകാലേ തവ തരുണാരുണ സമചരണ സരസീജ സ്മരണമുണ്ടാവാനായി തരിക വരം നാഥ കരുണാകരപ്പോറ്റി. ശരണം ദേവ രമാരമണധരാപദേ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ. പരമപരാത്മൻ പരബ്രഹ്മാഖ്യ ജയ. പരചിന്മയ പരാ പരപത്മാക്ഷ ജയ. വരദ നാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനിധി സ്തുതി ചെയ്തോരു നേരം മധുരതതി മതിവിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാണാനിവിടെക്കുഴറ്റോടെ വരുവാൻ മൂലമതു ചൊല്ലുകെന്നതു കേട്ടു സരസീരുഹഭവനീ വണ്ണമുണർത്തിച്ചു. നിൻ തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലുണർത്തിക്കാം. മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതീ കാലം നാഥ. പൗലസ്ത്യ തനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപദേ. മദ്ദത്തവരബലതർപ്പിതനായിട്ടതി നിർദയം മുടിക്കുന്നു വിശുദ്ധിയെല്ലാം. അയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനേകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനയും സമര കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൽ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞു മര്യാദയും. മർദ്യനാലായൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ. മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപദേ. നിന്തിരുവടി തന്നെ മർദ്യനായി പിറന്നിനി പങ്ക്തി കന്ദരൻ തന്നെ കൊള്ളേണം ദയാനിതേ. സന്തതം നമസ്കാരം അതിനു മതിരി പോ ചെന്തളിരിടീണ ചിന്തിക്കാൻ വരേണമേ. പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തസിദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുര കശ്യപ പ്രജാപതി. ദത്തമായിതൂവരം സുപ്രസന്നേനമയാ തത്വച സത്യം കർത്തുമുദ്യോഗമദ്ദൈവമേ. കശ്യപൻ ദശരഥനാമ രാജാന്യേന്ദ്രനായി കാശ്യപിതലേ
തിഷ്ടത്യധുനാ വിദാദാവേ തസ്യ വല്ലഭയാകുമതിഥി കൗസല്യയും തസ്യാത്മാജ്ജനനായി വന്നു ജാഞ്ജിനി ചേടും മത്സഹോദന്മാരായി മൂന്നു പേരുണ്ടായി വരും ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലയേ വന്നു കീകസാത്മജ കുലനാശകാരിണിയായി മേദിനി തന്നിലയോ നിജയായുണ്ടായി വരും മാതിദേയന്മാർ കവിവീരരായി പിറക്കേണം മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാൽ എന്നരുൾ ചെയ്തു നാഥൻ വേദനായകനെയോ മയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം ആതിതീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്ത മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്ത ദൈവം ദാനവരാദി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാധീശനയെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം വാസുദേവനെ പരിചരിച്ചുകൊള്ളുവാനായി ദാസഭാവീന ഭൂമി മണ്ഡലെ പിറക്കണം മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുദാന വീരന്മാരോട് യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവർണന്മാരെ ഏതും വൈകീടാതെ സുത്രാമാദികളോട് പത്മസംഭവൻ നിജ ഭദ്യശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും പൊക്കു സത്വരം ധരിത്രിയു മസ്തസന്താപമതിസ്വസ്ഥനായി മരുവിനാൾ തൽക്കാലി ഹരിപ്രമുഖന്മാരാം വിഭൂതന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ മാനുഷഹരി സഹായാർത്ഥമായി തതസ്തോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വതവൃക്ഷോപലയോധികളായുന്നത പർവ്വതതുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രദീക്ഷണമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചുവാണാ. പുത്രലാഭാലോചന അമിത ഗുണവാനാന്ദ്രപതി ദശരഥനമരനയോധ്യാധിപതി ധർമാത്മവീരൻ അമിത കുലവരതുല്യനാം സത്യപരാക്രമ നംഗജസമൻ കരുണരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷക്കേറ്റം കൗസല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൽ എന്തു നൽകൂ നല്ല നന്ദന്മാരുണ്ടാവാൻ ഇന്നരുൾ ചെയ്തീരണം പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാല് പുത്രന്മാരുണ്ടായി വരുമത് നിനച്ചു കേടിക്കേണ്ട മനസ്സീ നരപതി
വൈകാതെ വരുത്തണം ശൃംഗസിംഗനെ ഇപ്പോൾ ചെയ്ത നീ ഗുണനിധേ പുത്രകാമിഷ്ടി കർമ്മം. പുത്രകാമിഷ്ടി തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈകുണ്ഠകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൾ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഹൃശൃംഗനാൽ ചെയ്യപ്പെട്ടു രാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥലമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വഹ്നിദേവൻ താവകം പുത്രീയമ പായസം കൈക്കൊൾക നീ ദേവനൻ മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ. കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകിനാങ്കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കും കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരും അതു കാലം. അപ്പോഴേ തുടങ്ങി ശോണീന്ദ്രനാദശരഥൻ വിപ്രേന്ദന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാ ഹരേ രാമ രാമ രാമ.